പറഞ്ഞിരുന്നു വെച്ചാൽ ഈ അങ്ങനൊരു പ്രമേയത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ന്യൂനപക്ഷ അവകാശ ധ്വംസനം എന്ന നിലയിലാണ് ആ ഭേദഗതിയെ നോക്കിക്കണ്ടത്. അവിടെയാണ് അതിൻ്റെ ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു സമീപനത്തിലേക്ക് പോകരുത് എന്ന ഒരു പ്രമേയം ഞങ്ങൾ പാസ്സാക്കി. പക്ഷെ ആ അങ്ങനെ കൊണ്ടുവരുന്ന സന്ദർഭത്തിലും മറ്റൊരു ജനതയുടെ അവകാശത്തെ നിഷേധിക്കുക എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് വഖഫ് സംരക്ഷണ സമിതി നൽകിയിരിക്കുന്ന കേസ് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന നിലയിലേക്ക് വരുന്നു എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞാൽ അവമതിപ്പുണ്ടാക്കുന്ന നിലയിലേക്ക് വരുന്നു, കാരണം അതിനകത്ത് ഒരു പബ്ലിക് സപ്പോർട്ടും ഇല്ലാത്ത നിലയിലേക്ക് പോകുന്നു. ഇപ്പോൾ പബ്ലിക് സപ്പോർട്ട് വന്നിരിക്കുന്നത് മുൻപത്തെ ഈ ബഹുമാനരായ പാവപ്പെട്ട 614 കുടുംബങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത്. അവർക്കാണ് ഇപ്പോൾ കേരളത്തിൽ പബ്ലിക് സപ്പോർട്ട് ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് മുമ്പോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ. അവർ കുടിയിറക്കുന്ന ഒരു സമീപനത്തിലേക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊന്നല്ല ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ വേദികളിൽ ഞാൻ ആ വിഷയം ഞാനത് ടേക്കപ്പ് ചെയ്ത് സംസാരിക്കാം. താങ്ക് യു. ഞാൻ ഇന്നലെ പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു മുഖത്ത് എനിക്കൊരു കൺവെൻഷൻ ഉണ്ട്.